അതുകൊണ്ട് ഖുർആനിന്റെ വലിയൊരു പാഠവും സന്ദേശവുമാണ് അന്ത്യനാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, കണ്ണുകൊണ്ട് നേരിട്ട് കാണും വിധം ലൈവായി ലോകാവസാനം കാണുന്നത് പോലെ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നത് പോലെ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഖിയാമത്തു നാൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഗ്രഹിക്കാൻ സൂറത്ത് പാരായണം ചെയ്തോളൂ. എന്താ തക്വീർ സൂറത്ത്? അല്ലങ്ങനെ വരച്ച് കാണിച്ചിരിക്കുകയാണ് ഖിയാമത്തു നാൾ അള്ളാഹു. അതിന്റെ രണ്ട് ഭാഗവും, രണ്ടു ഭാഗമുണ്ടല്ലോ, ഒന്ന് ഈ തച്ചുടക്കുന്ന സമയം, മറ്റേതോ ഉടച്ച് ഇതിനെ പിന്നെ ഒന്ന് രണ്ടാമത് ഡെവലപ്പ് ചെയ്യുന്ന രീതി. രണ്ട് ഘട്ടങ്ങളാണ് അന്ത്യദിനം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പ്രയോഗത്തിന്റെ ആ ശൈലി നോക്കൂ. വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൽ നുഫൂസു സുവ്വിജത് വഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദ സുഹുഫു നുശിറത് വഇദ സമാഉ കുശിതത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നത്തു ഉസ്ലിഫത്. അല്ലാഹു പറയാണ്, ഇതങ്ങട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ കണ്ണുകൊണ്ട് കണ്ടതുപോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദശംസു കുവിറത്, സൂര്യൻ ചുരുട്ടിക്കൂട്ടി എടുക്കപ്പെട്ടാൽ, സൂര്യന്റെ പ്രഭയണഞ്ഞു പോയാൽ ലോകത്തിന് ഓജസ്സും തേജസ്സും ഊർജവും നൽകാൻ അള്ളാഹു പടച്ച സൂര്യൻ, ആ സൂര്യത്തിന്റെ പ്രഭ അള്ളാഹു ചുരുത്തിക്കൂട്ടി ഇങ്ങ് തിരിച്ചെടുത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നൊരു സംഗതിയാ, ഇതിന്റെ വെളിച്ചണഞ്ഞ എന്താ അവസ്ഥ? ഗ്രഹണം ബാധിക്കുമ്പോ സല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ യതജല്ല. ഹദീസിൽ കാണാം, ആ ഗ്രഹണത്തിൽ നിന്ന് ഒഴിവാകുന്നത് വരെ പുണ്യ നബി നമസ്കരിക്കാറുണ്ടായിരുന്നു. ഗ്രഹണ നമസ്കാരം അത് അള്ളാഹുവിന്റെ ഒരു ആയത്താണ്. ആ സാധനത്തെ അള്ളാഹു അങ്ങനെ മറക്കേ അല്ലെങ്കിൽ മറച്ചു കളയുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രഭയെ അള്ളാഹു ചുരുട്ടി കൂട്ടി എടുക്കുകയോ ചെയ്താൽ നാശമാണ്. അതുകൊണ്ട് ആ ഗ്രഹണം ബാധിക്കുമ്പോ പ്രവാചകർ ഭയപ്പാടോടുകൂടെ നമസ്കരിച്ചത്. താരകങ്ങൾ ഉതിർന്നു വീണാൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അവകളുടെ പ്രഭയണഞ്ഞുകൊണ്ട് താഴേക്ക് വീണാൽ, ഇൻഖദറയുടെ അർത്ഥം വെളിച്ചം അണഞ്ഞ് താഴെ വീഴുക എന്നാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇന്നവകൾക്ക്, പണ്ട് മുതൽ ഇന്നോളം നക്ഷത്രങ്ങൾക്ക്, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്ക് ഭ്രമണപഥങ്ങളുണ്ട്, അച്ചുതണ്ടുണ്ട്, സഞ്ചാര മേഖലയുണ്ട്. അതൊന്നും പരസ്പരം തട്ടുന്നില്ലല്ലോ. ഭംഗിയായി അല്ല നിർണയിച്ച ഭാഗത്തു കൂടെ അതൊക്കെ സഞ്ചരിക്കുക. കവി പറഞ്ഞതുപോലെ, ഇക്കണ്ട വിശാലമാം വിണ്ടലമുറ്റത്തിങ്കൽ, ഇക്കണ്ട വിശാലമാം വിണ്ടലമുറ്റത്തിങ്കൽ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമടിടും, ഒന്നിനോടൊന്നൊന്നു തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും, ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യാമുരുട്ടിയിടും പ്രപഞ്ച ശില്പി, നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാൽ ഏറ്റുവാങ്ങൂ. അള്ളാഹു ഇതിനൊക്കെ റൂട്ട് നിർണയിച്ചു, അള്ളാഹു ഇതിനെയൊക്കെ നിയന്ത്രിച്ചു. ആ കെട്ട് അള്ളാഹു പൊട്ടിച്ചാൽ കദറത്ത്, കോടാനക്കോടി നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴേക്ക് പതിക്കുന്ന യുഗം, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് ആണിയായി അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന പർവ്വതങ്ങൾ ഇളകാൻ തുടങ്ങിയാൽ, ചലിക്കാൻ തുടങ്ങിയാൽ, വഇദൽ ജിബാലു സുയിറത്, പർവ്വതങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ,
എന്ന് വെച്ചാൽ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ച ഭൂമിയുടെ ഗുരുത്വാകർഷണം നഷ്ടമാകും. ഭൂമിയുടെ ആകർഷണം നഷ്ടപ്പെടുമ്പോ പിന്നെ ഈ പർവ്വതങ്ങൾ നിശ്ചിത സ്ഥാനത്ത് നിൽക്കില്ല, അത് ഇളകാനും നടക്കാനും എന്തിനധികം. അത് കാർമേഘങ്ങൾ ഓടുന്നത് പോലെ പറക്കുന്നത് പോലെ അന്തരീക്ഷത്തിലൂടെ പാറി നടക്കുമെന്ന് ഖുർആൻ സൂറത്തു നംലിലുണ്ട്. അന്ന് പർവ്വതങ്ങൾ എന്തായിരിക്കും? വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, നിനക്കന്നു പർവ്വതങ്ങളെ കാണാം. തഹ്സബുഹാ ജാമിദ, ആ പടുകൂറ്റൻ മലകൾ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നിന്റെ ധാരണ. എന്നാൽ കാർമേഘങ്ങൾ ചലിക്കുന്നത് പോലെ അന്തരീക്ഷത്തിലൂടെ നടക്കുന്നത് പോലെ അന്ന് പർവ്വതങ്ങൾ പാറി നടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് وإذا الجبال سيرت وإذا العشار عطلت, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ വലിച്ചെറിയപ്പെട്ടാൽ ഉപേക്ഷിക്കപ്പെട്ടാൽ. ഇത് അറബികളോടാ സംസാരിക്കുന്നത്. പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അന്നത്തെ ഏറ്റവും മൂല്യം കൂടിയ ചരക്കായിരുന്നു. അതിനെ വല്ലാതെ അറബികൾ സംരക്ഷിച്ചിരുന്നു, ഗർഭിണികളായ ഒട്ടകങ്ങളെ. എന്ന് വെച്ചാൽ ഇന്ന് പറയുമ്പോ പ്ലൈവുഡ് കമ്പനി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടില് പ്ലൈവുഡ് കമ്പനികൾ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ് ഓടുന്ന യുഗം വന്നാൽ മനുഷ്യനേറ്റവും പ്രിയങ്കരമായ സമ്പാദ്യവും സമ്പത്തും അവന്റെ വിഹിതങ്ങളും അവന്റെ പണവുമൊക്കെ വേണ്ടെന്ന് വെക്കുന്ന കാലം. വന്യമൃഗങ്ങൾ ഒരൊറ്റ മൈതാനത്ത് സംഘടിപ്പിക്കപ്പെടുന്ന ദിനം, കാട്ടിലുള്ള ക്രൂര ജന്തുക്കൾ ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അന്ന് പാമ്പുകൾ കടിക്കില്ല, സിംഹങ്ങൾ മാന്തുകയില്ല, എല്ലാം ഒരു സ്ഥലത്ത് കൂടും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താ കാരണം? ആ വിശേഷ ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത മൃഗങ്ങൾ പോലും ഈ ഭയാനകമായ ദിനത്തിന്റെ കെടുതികൾ കണ്ടിട്ടനുഭവിച്ചിട്ട് അന്താളിച്ചുപോയി. കാട്ടുമൃഗങ്ങൾ, അവർക്കും മനസ്സിലായി ഇത് മഹാദുരന്തമാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളും ഊഹോഷ്, വന്യമൃഗങ്ങൾ ഒരു സ്ഥലത്ത് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ, വിശാലമായ സമുദ്രം ആളിക്കത്തിക്കഴിഞ്ഞാൽ, സമുദ്രം കത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ വെള്ളം കത്തും. പ്രവിശാലമായ കടൽ ആളിക്കത്തിക്കപ്പെട്ടാൽ വെള്ളം കത്തുവോ? അന്നത്തെ സമൂഹത്തിന് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി കാണാം, പക്ഷേ ഇന്ന് നമുക്കത് വിശ്വസിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടില്ല. എന്താ കാരണം? വെള്ളം എന്താണ് എന്ന് ശാസ്ത്രം പഠിച്ചു. പഠിച്ചപ്പോ മനസ്സിലായി വെള്ളം ഹൈഡ്രജനും ഓക്സിജനും കൂടിയ സാധനമാണ്. വെള്ളം, വെള്ളത്തിന്റെ ഒരു കണിക ശാസ്ത്രലോകം എടുത്ത് ഗവേഷണം ചെയ്ത് പഠനം നടത്തി. വെള്ളത്തിന്റെ ഒരു കണികയെടുത്ത് അവർ നിരീക്ഷിച്ചപ്പോൾ ഹൈഡ്രജന്റെ ഒരു ആറ്റവും ഓക്സിജന്റെ ഒരു ആറ്റവും കൂടി ചേർന്നതാണ് വെള്ളത്തിന്റെ ഒരു കണിക. ഹൈഡ്രജൻ സ്വയം കത്തുന്നതും ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതുമാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, അത് ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ കത്തൂല. അപ്പോ അഗ്നിയെ അണക്കാനാണത് പറ്റുക. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബന്ധം അള്ളാഹു വേർപ്പെടുത്തുമ്പോ വെള്ളത്തിലടങ്ങിയ ഹൈഡ്രജൻ കത്തും, ഓക്സിജൻ അതിനെ സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. وَإِذَا الْبِحَارُ سُجِّرَتْ وَإِذَا النُّفُوسُ زُوِّجَتْ, ആത്മാക്കൾ ജഡങ്ങളുമായി ഇണക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഇനി രണ്ടാം ഘട്ട പറയുന്നത് ഉടക്കൽ കഴിഞ്ഞു, ഉടക്കൽ കഴിഞ്ഞു, ഇതാകെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ഘട്ടം. وَإِذَا النُّفُوسُ زُوِّجَتْ, ആത്മാക്കളെ ആ അവരുടെ ജഡങ്ങളുമായി ഇണക്കുമ്പോൾ. നഫ്സ് സൗജാണ്, ഏതാ സൗജ്? ഇണതുണകളാണ്. ഒന്ന് ദേഹി, ദേഹം, അല്ലെങ്കിൽ ശരീരം, റൂഹ്, ഇണകളാണ്, ഇണതുണകളാണ്, ഭാര്യയും ഭർത്താവുമാണ്. വഇദൻ നുഫൂസു സുവിജത്, ആത്മാക്കളെ അവകളുടെ ശരീരങ്ങളുമായി ഇണക്കപ്പെട്ടു കഴിഞ്ഞാൽ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം,
പാരത്രിക ജീവിതം ജഡത്തോടുകൂടിയാണ്. ഇവിടെ പലരും ഗവേഷണം നടത്തി, മുസ്ലിമീങ്ങളെ ബുദ്ധിജീവികളിൽ ചിലർ പറഞ്ഞു അത് റൂഹിയായ ജീവിതം, വെറും ആത്മാവ് കൊണ്ടുള്ള ജീവിതം അല്ല. ഖുർആൻ പറഞ്ഞു അവിടെ ജഡവും ഉണ്ടാകും, വിചാരണയ്ക്ക് നല്ല ഒരു പ്രയോഗമാണ് അള്ളാഹു നടത്തുന്നത്. ആത്മാക്കളെ ശരീരവുമായി അള്ളാഹു ഇണക്കിയാൽ ജീവനോടെ കുഴിച്ച് മൂടിയ കുരുന്നുകുഞ്ഞിനോട് റബ്ബ് ചോദിക്കും, പെൺകുട്ടിയെ നീ എന്തൊരു അപരാധത്തിന്റെ പേരിലാണ് കുഴിച്ചു മൂടപ്പെട്ടത്, കൊല്ലപ്പെട്ടത്? അള്ളാഹു ചോദിക്ക, അത് വിചാരണയുടെ ഒരു ശൈലി അള്ളാഹു പഠിപ്പിക്ക. ജാഹിലിയ കാലത്ത് പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ച് മൂടാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ജീവനോടെ പെൺമക്കളെ കുഴിച്ചു മൂടിയ മാതാപിതാക്കൾ അള്ളാഹുവിങ്കൽ അത്യധികം വെറുക്കപ്പെട്ട വർഗമാണ്. ഇവരെ അള്ളാഹു ഖിയാമത്ത് നാളിൽ കൊണ്ടുവന്നിട്ട് ആ പൈതങ്ങളെ, ജീവനോടെ കുഴിച്ചു മൂടിയ മാതാപിതാക്കളെ മഹ്ശറയിലേക്ക് അള്ളാഹു കൊണ്ടുവന്നിട്ട് അവരോട് റബ്ബ് ചോദിക്കുകയില്ല, അവരോട് റബ്ബ് ചോദിക്കില്ല, എന്തിനാണ് നിങ്ങൾ പെൺമക്കളെ കൊന്നതെന്ന് അള്ളാഹു അവരോട് ചോദിക്കൂല. പിന്നെ ആ നിർമ്മല ഹൃദയം തിന്റെ ഉടമയായ കുഞ്ഞിനോട് അള്ളാഹു ചോദിക്കും, എന്തൊരു കാരണത്താലാണ്, എന്തൊരു കുറ്റത്താലാണ് നീ വധിക്കപ്പെട്ടത് കുഞ്ഞേ? എന്തിനാത്? ഈ കുഞ്ഞു വധിക്കപ്പെട്ട ജാഹിലിയ കാലത്ത് കൊച്ചുകുഞ്ഞിന്റെ ചോരപ്പൈതലിന്റെ രോദനം കേൾക്കാൻ, അതിന്റെ പൊട്ടിക്കരയൽ കേൾക്കാൻ, അതിന്റെ പരാതി കേൾക്കാൻ അന്ന് ലോകത്താരും ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിന്റെ ആർത്തനാദം കേട്ടിട്ട് അരുത് എന്ന് പറഞ്ഞ് ആ കുറ്റകൃത്യത്തെ തടയാൻ അന്ന് ലോകത്താരും ഉണ്ടായിരുന്നില്ല. അന്നത് നിരാക്ഷേപം നടന്നു വന്നിരുന്ന ഒരു കൃത്യമായിരുന്നു. എന്ത്? പെൺമക്കളെ ജീവനോടെ കുഴിച്ചു കൂടുക എന്നത്. അന്ന് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ ലോകത്താരുണ്ടായില്ല. എന്നാൽ ഈ ദിനം യൗമുൽ ഹിസാബ്, യൗമുൽ ബുകാഅ്, യൗമുൽ ഖിസ്യ്, യൗമുൽ യഖീൻ, യൗമുൽ അറഖ്, യൗമുൽ ദംദമ, യൗമുൽ വഖിയ, യൗമുൽ ഖാരിയ, യൗമുൽ ഖിസാസ്, പ്രതികാരത്തിന്റെ ദിനം. അതേ ആ ദിനത്തിൽ ആ കുഞ്ഞിന്റെ പരാതി കേൾക്കാൻ അന്ന് റബ്ബുണ്ടാകും. കുഞ്ഞിനെ അകാരണമായി കൊന്നവരെ വിചാരണ ചെയ്യാൻ റബ്ബുണ്ടാകും. തഫ്സീറിൽ കാണാ, കുഞ്ഞുങ്ങളെ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ആ സംസ്കാരം തഫ്സീറുകളിൽ വിവരിക്കുന്നുണ്ട്. പെണ്ണിന് പേറ്റുനോവ് തുടങ്ങിയാൽ അവളുടെ തൊട്ടടുത്ത് തന്നെ ഒരു കുഴി തോണ്ടി വെക്കും. പ്രസവം കഴിഞ്ഞ് കൊച്ചു പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തോണ്ടി വെച്ച കുഴിയിലേക്ക് കുഞ്ഞിനെ നീക്കിയിട്ട് അപ്പൊ തന്നെ മണ്ണിട്ട് മൂടും. പെറ്റ തള്ളയോ കുടുംബത്തിലെ ആരെങ്കിലുമോ എതിർത്താൽ, അതിന് അനുവദിക്കാതിരുന്നാൽ പിതാവ് മനസ്സില്ല, മനസ്സോടെ കഥനഭാരത്തോടെ ആ കുഞ്ഞിനെ ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ ദിനങ്ങൾ മാസങ്ങൾ വളർത്തും. അല്ലെ, ആ വളർത്തൽ വളർത്തുമ്പോ, അങ്ങനെ വളർത്തുമ്പോ പെറ്റ തള്ള ചിലപ്പോ അനുവദിക്കൂല, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അനുവദിക്കൂല, വേണ്ടാന്ന് പറയും. അപ്പൊ പിതാവ് എന്താകും? സഹിക്കും. ഈ സഹിക്കുന്ന അവരുടെ സഹനം ഖുർആൻ പറയുന്നത് എങ്ങനെ അറിയോ? അപ്പോൾ തന്നെ തോണ്ടി വെച്ച കുഴിയിലേക്ക് നീക്കി മണ്ണിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈ പെൺകുഞ്ഞിന്റെ തന്തയ്ക്ക് സമൂഹത്തിലേക്ക്, സദസ്സുകളിലേക്ക്, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വയ്യ. അപമാനം, പെൺകുട്ടിയുടെ ഉപ്പ എന്ന അപമാനം. അതുകൊണ്ട് ആ ഉപ്പ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇനി സദസ്സുകളിലേക്കും ജനക്കൂട്ടത്തിലേക്കും പോകാതെ മാറി നടന്നാലോ? അതോ അം യദുസ്സുഹു ഫിത്തുറാബ്, ഇപ്പൊ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മണ്ണിട്ട് മൂടിയാലോ എന്ന് അന്നത്തെ തന്തമാർ മനസ്സിൽ കരുതിയിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ നിലനിർത്തിയാണെങ്കിൽ തന്നെ ഏതാനും വർഷങ്ങളാവുമ്പോ, ചാൻസ് കിട്ടുമ്പോ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മണ്ണിട്ട് മൂടും.
ഇതിനൊരു ഉദാഹരണം ഹദീസിൽ കാണാം. ഈ സംഭവത്തിനൊരു ഉദാഹരണം സുനൻ ദാറമിയുടെ ഒന്നാമത്തെ അധ്യായത്തിൽ, സുനൻ ദാറമി എന്ന കിതാബ് മറിച്ചാല് ഫസ്റ്റ് ആദ്യത്തെ അധ്യായത്തിൽ ഒരു ഹദീസ് കാണും. എന്താണ് തലക്കെട്ട്? എന്താ ഫസ്റ്റ് അധ്യായത്തിന്റെ പേര്? ബാബു മാ കാന അലൈഹി നാസു ഖബ്ല മബ്അസി നബിയ്യ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ബാബു മാ കാന അലൈഹി നാസു, ഒരു അധ്യായമാണ്. എന്താണ് അധ്യായം? കാന അലൈഹി നാസു ഖബ്ല മബ്അസി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജഹ്ലി വല്ലലാലത്തി. നബി തങ്ങൾ വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള യുഗം, ആ കാലത്ത് ജനങ്ങളുടെ അധപതനത്തിന്റെ ഉദാഹരണം. ഇതാണ് തലക്കെട്ട്, അധ്യായത്തിന്റെ നെയിം പേരതാ. എന്നിട്ടല്ല ഉദ്ധരിച്ച ഹദീസ് എന്താ? ഒരു ഹദീസ്, ഇന്ന റജുലൻ അതൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയുടെ മുന്നിൽ വന്നു, നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നാ കുന്നാ അഹ്ല ജാഹിലിയ. നബിയേ, ഞാന് ജാഹിലിയ കാലഘട്ടത്ത് ജീവിച്ച ആളാണ്, ആ അന്ധകാരം നിറഞ്ഞ യുഗത്തിൽ ജീവിച്ച ആളാണ് ഞാൻ, അക്കൂട്ടത്തിലൊരു മെമ്പറാണ്. നബിയേ, ഫകുന്നാ നഖ്തുലുൽ ഔലാദ്, ഞങ്ങൾക്കന്നൊരു ശീലമുണ്ടായിരുന്നു, പെൺമക്കളെ കൊല്ലുന്ന ശീലം. നബിയേ, വകാനത്ത് ഇന്ദി ബിന്തുല്ലി, വകാനത്ത് ഇന്ദി ബിന്തുല്ലി, എന്റെ കസ്റ്റഡിയിൽ എന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പെൺകുഞ്ഞിനെ പ്രസവിച്ചപ്പോ വകാനത്ത് മസ്റൂറ തമ്പി ദുആഇ ഇദാ ദഉതുഹാ, പെൺകുഞ്ഞിനെ എനിക്ക് കിട്ടിയപ്പോ, എന്റെ ഭാര്യ പെൺകുട്ടിയെ പ്രസവിച്ചപ്പോ, അക്കാലത്ത് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമില്ലാത്ത കാലമായിരുന്നു. നബിയെ, ഈ ജാഹിലിയ കാലത്ത് ജീവിച്ച ആള് പിന്നെ മുസ്ലിമായി സഹാബി ആയിട്ട് നബിയുടെ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സംഭവം. എനിക്കൊരു കുട്ടിയുണ്ടായിരുന്നു നബിയെ, വകാനത്ത് മസ്റൂറ തമ്പി ദുആഇ ഇദാ ദഉതുഹാ, എന്റെ മോളെ ഞാൻ വിളിച്ചാൽ സന്തോഷത്തോടെ ഓമന പുഞ്ചിരിയുമായി എന്റെ ചാരത്തേക്ക് ഓടി വരുന്ന കൊച്ചുമോൾ. വകാനത്ത് മസ്റൂറ തമ്പി ദുആഇ, ഞാൻ വിളിച്ച എന്ത് സന്തോഷമായിരുന്നു ആ പെൺകുട്ടിക്ക് എന്നറിയോ. ഇദാ ദഉതുഹാ, വിളിക്കേണ്ട താമസം, വാപ്പച്ചി എന്നും പറഞ്ഞ് ഓടിയെത്തുന്ന കുട്ടി. നബിയേ, ഫദഉതുഹാ യൗമാ, ആ കൊച്ചിനെ ഞാൻ ഒരു ദിവസം വിളിച്ചു, വിളിക്കേണ്ട താമസം എന്റെ ചാരത്തേക്ക് ആ കുഞ്ഞു ഓടി വന്നു. നബിയെ, ഞാൻ എണീറ്റ് നടന്നു, എന്റെ വിളിക്കുത്തരം നൽകി പുഞ്ചിരിച്ച് ആ ഓമന പൈതൽ എന്റെ പിറകെ നടന്നപ്പോ ഞാൻ മുന്നോട്ട് മുന്നോട്ട് വീട് വിട്ട് നടന്നു, അവൾ എന്റെ പിറകിലുമുണ്ട്. ഞങ്ങൾ നടന്ന് ഹത്താ അത്തൈത്തു ബിഇറ, ഒരു കിണറിന്റെ ചാരത്തെത്തി. ഫഅഖദ്തു ബിയദിഹാ, ആ കുരുന്നിന്റെ കൊച്ചു കൈകളിൽ ഞാൻ മുറുക്കി പിടിച്ചിട്ട്. ഹത്താ റദൈത്തു ബിഹാ, ഹത്താ റദൈത്തു ബിഹാ ഫിൽ ബിഇരി, ആ കൊച്ചുകുഞ്ഞിന്റെ കൈകളിൽ പിടിച്ചിട്ട് ആ കിണറിലേക്ക് ഞാൻ ആ പൈതലിനെ തള്ളിയിട്ടു. നബിയേ, വകാന ആഖിറു അഹദി മിൻഹാ അൻതഖൂല യാ അബതാ യാ അബതാ, എന്റെ പൈതലിന്റെ അവസാനത്തെ ശബ്ദം ഞാൻ കേട്ടത് യാ അബതാ യാ അബതാ എന്ന വിളിയാണ്, എന്ന എന്ന അട്ടഹാസമാണ് എന്ന് വിളിച്ച് കരയിലാണ് കേട്ടത്. വകാന ആഖിറു അഹദി മിൻഹാ അൻതഖൂല യാ അബതാ യാ അബതാ, വാപ്പച്ചി വാപ്പച്ചി എന്ന് പറഞ്ഞുള്ള വിളി ആ കരച്ചിലാണ് അവസാനമായി നബിയെ ഞാൻ കേട്ടത്. കേട്ടത് കേട്ടില്ലെന്നു നടിച്ച് ഞാൻ തിരിച്ചു നടന്നു. നബിയെ, ഇത്രയും കേട്ടപ്പോഴേക്ക് ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ വഖഫ ദംഉ ഐനൈ, നബിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഈ സമയം ഫഖാല റജുലുൻ മിൻ ജുലസായി റസൂലില്ലാ, നബിയുടെ സദസ്സിൽപ്പെട്ട ഒരാൾ എണീറ്റ് നിന്നു പറഞ്ഞു, അഹസൻത റസൂലല്ലാ, നബിയെ നീ വേദനിപ്പിച്ചത് എന്തിനാണ് സഹോദര? നീ ചെയ്ത ഇത്തരം നടപടികൾ പറഞ്ഞിട്ട് എന്തിനാണ് നീ പ്രവാചകരെ വേദനിപ്പിച്ചത്? നിർത്തു, ഇനി തുടർന്ന് പറയരുത്, നബിയെ വേദനിപ്പിക്കാൻ വേണ്ടി നിന്റെ കഥ ഇവിടെ പറയരുത് എന്ന് ആ സദസ്സിലുണ്ടായിരുന്ന മറ്റൊരു സ്വഹാബി ഇടപെട്ട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ള കുഫ, അവനെ വിടൂ,
അവനെ തടയരുത്, അവനെ വിടൂ. എന്നിട്ട് സുമ്മ കാലലഹു വീണ്ടും ആ സഹാബിയോട് ചോദിച്ചു, അഇദ് അലയ്യ ഹദീസക, നീ ആ സംഭവം ഒന്നുകൂടെ വിവരിച്ചു പറയൂ. വീണ്ടും അത് വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തപ്പോ നബി തങ്ങൾ കരഞ്ഞിട്ട് കണ്ണുനീർ വാർന്നൊഴുകി വന്നിട്ട് ആ ഷെരീഫായ താടിരോമങ്ങൾ നനയും വിധത്തിൽ നബി തങ്ങൾ കരഞ്ഞു എന്നിട്ട് പറഞ്ഞു കൊടുത്തു. ഇതിലാ നമുക്കുള്ള പോയിന്റ്. ഈ ചരിത്രമൊക്കെ പറഞ്ഞ് ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ചിട്ട് ഇത്രയും കേട്ടോടത്തല്ല പാഠം. ഇതൊക്കെ ഒരു പ്രത്യേക ഒരു പ്രത്യേകം നമ്മെ സ്വാധീനിക്കും, ഒരു ഫീലിംഗ് ഉണ്ടാക്കുമെങ്കിലും പാഠം അവിടെ അല്ല കിടക്കുന്നത്. പിന്നെയുള്ള പാഠം എന്താ പാഠം? സുമ്മ കാലലഹു, സുമ്മ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ സങ്കടത്തോടുകൂടെ കേട്ടിരുന്നിട്ട് ആ സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, സഹോദര നിങ്ങൾ ഭയപ്പെടേണ്ട, ഇന്നല്ലാഹ തആല ഖദ് വലഅനിൽ ജാഹിലിയത്തി മാ അമിലു. അല്ലാഹു സുബ്ഹാനഹു വതആല ജാഹിലിയ കാലത്ത് നിങ്ങൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും മാച്ചു കളഞ്ഞിരിക്കുന്നു. മാ അമിലു, നിങ്ങളെ കർമ്മങ്ങൾ മുഴുവൻ, ജാഹിലിയ കാലത്തുള്ള അമലുകൾ മുഴുവൻ അല്ലാഹു നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇന്നല്ലാഹ ഖദ് വല എന്നാ പറഞ്ഞ ഇറക്കി വെച്ചു, ആ ബാണ്ടക്കെട്ട് നിങ്ങളുടെ തലയിലില്ല. ഇസ്ലാമിലേക്ക് വരവോടുകൂടെ ആ ജാഹിലിയ യുഗത്തിലുള്ള അമലുകളെല്ലാം അല്ലാഹു മാറ്റി, അല്ലാഹു ഇറക്കി വെച്ചു, അല്ലാഹു മാച്ചു കളഞ്ഞു. സഹോദര ഇനി പുതിയതായി നീ അമൽ തുടങ്ങിക്കോ, പുതുപുത്തൻ ജീവിതത്തിന് നീ ആരംഭം കുറിച്ചോ. എന്ന് വെച്ചാൽ ഇസ്ലാം കഫാറത്താണ്, അതിനു മുമ്പുള്ള കുഫറിന് ഇസ്ലാം കഫാറത്താണ്. ഇനി ഒരാൾ മുസ്ലിമായാലോ, എന്നാലും അവന് കഫാറത്തുണ്ട്, അവന് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് മുഅ്മിനുകൾക്ക് രക്ഷപ്പെടാൻ അല്ലാഹു ഒരുക്കിയ കഫാറത്ത് പ്രായച്ചിത്തത്തിന്റെ മേഖല ഏതാ? ഒരു നമസ്കാരം മുതൽ മറ്റേ നമസ്കാരം വരെയുള്ള സമയം കഫാറത്തുൽ ലിമാ ബൈനഹുന്ന ബൈനഹുമാ, അതിനിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തമാണ്. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റേ ജുമുഅ വരെയുള്ള സമയം അതിനിടയ്ക്ക് സംഭവിക്കുന്ന ചെറുപാപങ്ങൾക്കുള്ള കഫാറത്താണ്. അൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ ചെയ്തിട്ട് മറ്റൊരു ഉംറ ചെയ്യുന്നത് വരെയുള്ള സമയം അതിനിടയിൽ സംഭവിക്കുന്ന ചെറുപാപങ്ങൾക്ക് ആ രണ്ട് ഉംറകൾ കഫാറത്താണ്. ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെയുള്ള കാലം റമദാൻ പാപമോചനത്തിനുള്ള വഴിയാണ്, കഫാറത്താണ്. നമുക്കിങ്ങനെ ശുദ്ധീകരണത്തിനുള്ള അവസരം അല്ലാഹു ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും വലിയൊരു സമയമാണ് സമാഗതമാകുന്ന റമദാൻ. ആ റമദാൻ ശുദ്ധീകരണത്തിനുള്ളതാന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തിയാലേ നടക്കുള്ളൂ. വെള്ളമുണ്ട്, സൂപ്പർ വെള്ള, ഒരു കുഴപ്പമില്ല, കലർപ്പില്ല, പക്ഷെ കുളിക്കാതെ എങ്ങനെ വൃത്തിയാകുക? ബിരിയാണി ഉണ്ട്, കൊള്ളാം, പക്ഷെ കഴിക്കാതെ എങ്ങനെ പള്ളം നിറയാ, വയറ് നിറയോ? ദാഹമുണ്ട്, വെള്ളമുണ്ട്, കുടിക്കാതെ എങ്ങനെ ദാഹം തീരുക? റമദാൻ മഹത്വമേറിയ മാസമാണ് എന്നും പറഞ്ഞിട്ട് മൊത്തത്തിലൊന്നും മഹത്തല്ല ട്ടോ. സാധാരണ ഉസ്താദുമാർ ഓതി വെക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇദാ ജാഅ റമളാനു ഫുതിഹത്ത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത്ത് അബ്വാബുന്നാർ വസുഫിദത്തി ശയാത്തീൻ. റമദാൻ വന്നാൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, നബി തങ്ങൾ പ്രസംഗിക്കുകയാണ് ശഅബാൻ മാസത്തിന്റെ ആ അവസാന ദിനങ്ങളിൽ, റമദാൻ വന്നാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗീയ കവാടം തുറക്കപ്പെട്ടു. ഉല്ലിഖത്ത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടക്കപ്പെട്ടു. വസുഫിദത്തി ശയാത്തീൻ വഫീ റിവായത്തിൻ സുൽസിലത്തി ശയാത്തീൻ, എല്ലാ പിശാചുക്കളെയും ചങ്ങലക്കിട്ടു പിടിച്ചുകെട്ടി. അപ്പൊ റമദാൻ വന്നാൽ സ്വർഗത്തിന്റെ വാതിലൊക്കെ തുറന്നു വെച്ചു, നരകത്തിന്റെ വാതിലൊക്കെ അടച്ചു. എന്നാ ഒരു കാര്യം ചെയ്യാ, ഇച്ചിരി വിഷം വാങ്ങിയിട്ട് അങ്ങോട്ട് കഴിക്കുക, കാരണം നരകത്തിൽ പോകില്ലല്ലോ, അത് അടവാണല്ലോ. ആത്മഹത്യ ചെയ്തേക്കാ, ആത്മഹത്യ ചെയ്ത എന്താ, നരകത്തിൽ പോകില്ല, കാരണം നരകത്തിന്റെ വാതിൽ അടഞ്ഞേക്കാണ്, സ്വർഗത്തിന്റെ വാതില ഓപ്പൺ. ചെയ്താമാരെ ഒക്കെ പിടിച്ചു കെട്ടി. എവിടെ പിടിച്ചു കെട്ടി? റസൂൽ ഇത് പറഞ്ഞു. ആ പറഞ്ഞിട്ടുണ്ട്, ശരി, നമ്മളങ്ങനെ കേട്ട് പോയാ പോരെ, എന്താ ഈ പറഞ്ഞത്? ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിക്കുമല്ലോ, എന്താ ഈ പറഞ്ഞത്? റമദാന് വന്നാല് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു, നരകത്തിന്റെ വാതിൽ അടച്ചു, എല്ലാ ഷെയ്ത്താൻമാരെയും പിടിച്ചു കെട്ടി. നോക്കുമ്പോ അത് ഷെയ്ത്താന്റെ സീസൺ കാലം പോലെ തോന്നുന്നത് റമദാൻ. ദേഷ്യം കൂടുതല്, കാമം കൂടുതല്, ഗീബത്ത് കൂടുതല്, സ്ത്രീകളും പുരുഷന്മാരും ഭക്ഷണം വെക്കുന്ന സമയം കഴിക്കുന്ന സമയം കൂടി ഒഴിവിട്ടും അത്രയും കൂടി ഫസാദ് പറയാ.
പള്ളിയിൽ ഒരു പണിയില്ല, നല്ല വിശപ്പുണ്ട്, വേറെ അധ്വാനിക്കാനൊന്നും ഇപ്പൊ പറ്റുന്നില്ല, എന്നാ പള്ളിയിൽ വന്നിട്ട് ഇരിക്കുക എന്നിട്ട് ഫസാദ് പറയാ. എവിടെ ഈ പിശാചിനെ പിടിച്ചു കെട്ടിയത്? എവിടെ കെട്ടി? റമളാൻ എവിടെ വന്നോ അവിടെ ഈ നേട്ടങ്ങളുണ്ട് എന്നാണ് മുത്തുനബി പറഞ്ഞത്. മുഹമ്മദെ, നിന്നിലേക്ക് റമളാൻ വന്നോ, നിനക്ക് നിന്റെ മുന്നിൽ പിന്നെ സ്വർഗത്തിന്റെ വാതിലാ തുറന്നത്, നിന്റെ മുന്നിൽ നരകത്തിന്റെ വാതിലടച്ചു. ഒരു പിശാചിനും നിന്നെ സ്വാധീനിക്കാനോ പിഴപ്പിക്കാനോ കിട്ടൂല. അബ്ദുല്ല, അബൂബക്കറെ, നിന്നിലേക്ക് റമളാൻ വന്നാൽ, ഇദാ ജാഅ റമളാനു, റമളാനിന്റെ നിലാവ്, റമളാനിന്റെ ഉദയ ചന്ദ്രൻ പടിഞ്ഞാർ ചക്രവാളത്തിൽ ഉദിച്ചു പൊങ്ങിയാൽ എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ നാട്ടിലാകെ ഈ അവസ്ഥ ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല. ഇദാ ജാഅ റമളാനു, റമളാൻ വന്നാൽ, എവിടെ വന്നു? ഭക്ഷണം ഇറങ്ങിയാൽ ആ ആമാശയത്തിന് പിന്നെ വിശപ്പുണ്ടാവില്ല, തൊണ്ടയിൽ വെള്ളം തട്ടിയാൽ അവിടെ പിന്നെ ദാഹം ഉണ്ടാവില്ല. ഇദാ ജാഅ റമളാൻ, റമളാൻ എവിടെ വന്നു, ആരിലേക്ക് വന്നു? ആ വന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നരകത്തിന്റെ കവാടം അടഞ്ഞുപോയി, കാരണം അതിന് ചാൻസ് ഇല്ല. സ്വർഗത്തിന്റെ കവാടം തുറന്നു, അങ്ങോട്ടാണ് അവന് ചാൻസ്. ഒരു ശൈത്വാനും അവനെ പിടിക്കാൻ കിട്ടൂല, കാരണം എന്താ, റമളാൻ അവനിലേക്ക് വന്നിട്ടുണ്ട്. റമളാൻ എന്താ? പാപങ്ങൾ കരിക്കൽ. റമളാൻ, റമളാൻ എന്ന ഭാഷാർത്ഥം, ആ അറബിയുടെ അർത്ഥം എന്താ, ആശയം എന്താ, കരിക്കുക, മൃഗീയ ഗുണങ്ങളെ കരിക്കുക, പാപങ്ങളെ കരിക്കുക, അതിനുള്ള സുവർണാവസരം. റമളാൻ വിരുന്നിലെ വിഭവങ്ങളായി മൂന്ന് ഐറ്റംസ് വിഭവങ്ങൾ അള്ളാഹു വിളമ്പും. റഹ്മത്ത് എന്ന വിഭവം, മഗ്ഫിറത്ത് എന്ന വിഭവം, ഇത്തുക്കും മിനന്നാർ എന്ന സൽക്കാരം. ഈ സൽക്കാരം ഉണ്ടിട്ട് റമളാൻ നമ്മിലേക്ക് വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീക്ക് ചെയ്യട്ടെ. റമളാൻ നമ്മിലേക്ക്, നമ്മുടെ പ്രകൃതിയിലേക്ക് കടന്നു വരാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.